ഈ സോഷ്യൽ സർവീസ് എത്രമാത്രം ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്? അതിന്റെ പിന്നിൽ ഇനി താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഉദ്ദേശം അല്ലെങ്കിൽ പർപ്പസ് എന്തെങ്കിലും? ഞാൻ പറയുന്നത് ലോക ഒരു എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവനം ചെയ്യണമെങ്കിൽ രാഷ്ട്രീയക്കാരനാണെന്ന് അവിടെ ചോദിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ ചെയ്യാം, നമുക്ക് മനസ്സാണ് ഇതിൻ്റെ പ്രധാനം. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതേസമയം ഇതിൽ പക്ഷേ രാഷ്ട്രീയത്തിനൊരു പവറും കൂടി ഉണ്ടാകുന്നുണ്ടാണ്. ഞാൻ വിചാരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ അവരുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അധികാരത്തിന് പരിധികളുണ്ട്, സേവന മനോഭാവത്തിന് പരിധികളില്ല. തോന്നുന്നു ഞാൻ വായിച്ചൊരു വാക്ക്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അധികാരത്തിന് പരിധികളുണ്ട്. ദാറ്റ് ഈസ് നിങ്ങളൊരു എം എൽ എ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മണ്ഡലത്തിലെ കാര്യം ഫസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു എം പി ആണേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണെങ്കിൽ നിങ്ങൾ രാജ്യത്തിൻ്റെ കാര്യം ചെയ്യാൻ പറ്റും. അതേസമയം സേവന മനോഭാവത്തിന് പരിധികളില്ല. മറ്റേ ഇപ്പം നിങ്ങൾ അത് നിങ്ങൾ ഇവിടെ ശരിയാക്കി എന്നിട്ട് മതി നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം എന്ന് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളൊരു സേവന മനോഭാവം ഉണ്ടെങ്കിൽ ഇന്ത്യയിലൊരു പ്രശ്നമോ പാകിസ്ഥാനിലൊരു പ്രശ്നമോ പരിഹരിക്കാം. നിങ്ങളുടെ നിങ്ങളോട് ആരും ചോദിക്കില്ല, നിങ്ങളിതിന് ഇന്ത്യക്കാർ അവിടെ പോയിട്ട് എന്തിനും പ്രശ്നം പരിഹരിച്ചു എന്ന് നിങ്ങളുടെ ചോദിക്കും. കാരണം നിങ്ങൾക്ക് സേവന മനോഭാവമാണ്. അപ്പോൾ അധികാരം സേവന മനോഭാവം രണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ പുത്രം ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു തൽക്കാലം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടൊന്നും അല്ല, തൽക്കാലം പറയാൻ പറ്റും. ഈ നിമിഷം വരെയല്ലേ നമ്മുടെ കണക്കുള്ളൂ, അത്രേ പറയാൻ പറ്റും. രാഷ്ട്രീയമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. സേവന മനോഭാവം കൊണ്ട് നടക്കാൻ താല്പര്യം. കാരണം എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്, അത് കഴിഞ്ഞ ഭഗവത്ഗീതയാണ്. കൂടുതൽ അതിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി 100 ആണെങ്കിൽ ഒന്നെങ്കിലും ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ സ്വാധീനിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ സീരിയസ് എടുക്കുന്നു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും ചെയ്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ തൃപ്തിയുണ്ട്, ഞാൻ കൊടുക്കുന്ന കുഞ്ഞു കാര്യമായിക്കോട്ടെ, ഒരു കട്ടിലും കിടക്കിയാണ് കൊടുക്കുന്നത്, ഞാൻ കൊടുത്ത സ്പോട്ടിൽ അവർ ഉപയോഗിച്ചു. ഞാൻ മരുന്നാണ് കൊടുത്തതെങ്കിൽ ആ സ്പോട്ടിൽ അവരത് ഉപയോഗിച്ചു. ഞാൻ ജെ സി ബി വെച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അവരെ വീട്ടിലേക്ക് തിരിച്ച് കയറാൻ പറ്റി. ഞാനൊരു ടാങ്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർ ഉടനെ തന്നെ വെള്ളം അടിച്ച് അവിടെ ജെ സി ബി പി വി സി ചെയ്യുമ്പോൾ 124 ഫാമിലിക്കോ 800 ഫാമിലിക്കോ ചെയ്തിട്ടുണ്ട്. 2011 ചിലരൊക്കെ പ്രളയത്തിൽ വന്ന മൂടുകളാണ്. സന്തോഷ് പണ്ഡിറ്റ് അതല്ല, 2011 മുതൽ അട്ടപ്പാടി ഗോവിന്ദവർ അടക്കമുള്ള എത്രയോ മേഖലകളിൽ കണ്ടിന്യൂസ്ലി പോയി എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്നും ചെയ്യുന്ന എന്താണ്, അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ മറന്നുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കിട്ടുന്നതിൻ്റെ പകുതിയോ 90% നമുക്ക് പറയാൻ നമ്മളത് ചെയ്യുന്നു. അത് എൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് ഞാൻ കണ്ടത്, എൻ്റെ ഒരു കടമയാണ്. ഇനി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ വരുമ്പോൾ ഒരു കലാകാരൻ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. അല്ല, കലാകാരൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടാത്തടത്തോളം മാർക്കറ്റിംഗ് കളിച്ച് കോടികൾ ഉണ്ടാക്കുക മാത്രമല്ല, അത് തീർച്ചയായിട്ടും ചെയ്യണം. അതോടൊപ്പം സമൂഹത്തിനോട് നമുക്ക് ആ പ്രതിബന്ധം എന്താ പറയാൻ സമൂഹവുമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഫാൻസുകാരുടെ പണം മാത്രമല്ല, ഫാൻസുകാരെയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫാൻസുകാരന് മറുപടി കൊടുക്കുന്നത്. അത് അത് ഈ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ചെയ്തിരിക്കുന്നത് ഫാൻസുകാർ പറഞ്ഞിട്ടാണ്. സാർ ഇന്ന സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ ചെയ്തരോ, കൽപ്പറ്റ ചെയ്തരോ, പുൽപ്പണി ഇപ്പം തന്നെ പുൽപ്പണി ഭാഗം പറ്റിക്കൊണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അത് ഞാൻ വായിക്കുന്നതുകൊണ്ടാണ്. അല്ലെ, ഞാനൊരു സ്റ്റാർ, അവനെന്തോ എഴുതട്ടെ, എന്നാണെങ്കിലും അവന് എഴുതുന്നത് വിഷമം ഞാൻ കേൾക്കുന്നില്ല. അതാ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം വേണ്ട എന്താണ്, ജനങ്ങളുമായിട്ട് അവരെ പോലെ ജീവിക്കണം. എന്ന് അവിടുന്ന് തുടങ്ങുമ്പോൾ അവിടെ മറ്റേ നമ്മൾ റിയൽ ഹീറോസോ റിയൽ ഹീറോ ആവുക. റിയൽ ഹീറോസ് എന്താണ്, ഏതോ ഒരാൾ കഷ്ടപ്പെട്ട ഇതിൻ്റെ ഡയലോഗ് നമ്മൾ പറയുന്നു, കുറേ മൊട്ടന്മാരായ ആളുകൾ കൈയടിക്കുന്നു, ഇവരെൻ്റെ നിന്ന് അതിനുശേഷം അവർ നമ്മളെ ദൈവങ്ങളാക്കുന്നു. ഇതാണ് റിയൽ ഹീറോസ്. റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വ്യക്തി ജനങ്ങളുടെ വിഷമം സ്ട്രേറ്റ് മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് വിപ്ലവമായ എന്താണ്, ഇന്റർനെറ്റിൽ എഴുതി ഉണ്ടാക്കലല്ല വിപ്ലവം, മണ്ണിലേക്ക് ഇറങ്ങി നിന്ന് വിപ്ലവം നടത്തുന്നതിന്, ആളുകളോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് വിപ്ലവം എന്ന് പറയുന്നത്. പലരും ചെയ്യുന്ന ഇന്റർനെറ്റ് വിപ്ലവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.